ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ഷൗക്കത്താണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ, വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതെന്തൊക്കെയാണുള്ളത് ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഗുണകരമായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കട്ടോ, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ബാത്റൂമിൽ ടൈലുകൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വീഡിയോയിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്നെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്നത് പോലെ എംസാൻഡ് കൊണ്ട് തേച്ച ചുമരാണെങ്കിൽ അതിൻ്റെ പിൻഭാഗത്ത് ഈർപ്പം വന്ന് ഇതുപോലെ പെയിൻറ്റ് പൊട്ടിപ്പോരുന്നൊരവസ്ഥയുണ്ട്. അതല്ല, നമ്മുടെ സാധാരണ പണ്ട് കാലത്തൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയിരുന്ന പുഴയിൽ നിന്ന് തേച്ച മണലാണ്, പുഴയിൽ നിന്ന് എടുക്കുന്ന മണലാണ് അതുകൊണ്ട് തേച്ചതാണെങ്കിൽ ഇതുപോലെ ആ കാക്കപ്പൊന്ന് വന്നുകൊണ്ട് പൊട്ടി പൊട്ടി പോരുന്നൊരവസ്ഥ ഉണ്ടാകും. ഇത് നമ്മൾ ഇപ്പോൾ പോരുന്നത് പെയിൻറ് മാത്രമല്ല, ചുമര് തന്നെ പൊട്ടി ഈർപ്പം കയറി കഴിഞ്ഞാൽ കാക്കപ്പൊന്ന് വന്ന് ചുമര് പൊട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ വിവരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ബാത്റൂമിൽ പ്ലംബിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അത് മൂടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് എന്താ പുറത്തേക്ക് എവിടെയെങ്കിലും തള്ളി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മുഴകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഇതുപോലെ എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചിട്ട് ഫുള്ളായിട്ട് ചെത്തിയെടുക്കണം. ചെത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളെ വാട്ടർ പ്രൂഫ് പറഞ്ഞൊരു കോട്ടിങ് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നത്. അത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രയാസങ്ങൾ കുറേ, ഒരു 90% നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എം വൈ കെ എന്ന കമ്പനിയുടെ വാട്ടർ പ്രൂഫിങ് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് എങ്ങനെ ചെയ്യാതെ, മിക്സ് ഇല്ലാതെ പൊടിയായിട്ടാണ് വരുന്നത് നമുക്ക്. അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെടുത്തിട്ടുള്ളത് 3 കിലോയുടെ ബോക്സാണ് നമ്മളെടുത്തിട്ടുള്ളത്. അതിൽ 2 കിലോ ഇതിലേക്കുള്ള പൗഡറാണ്, കെമിക്കൽ പൗഡറാണ് വരുന്നത്. പിന്നെ 1 കിലോയുടെ ഒരു ലിക്വിഡാണ്, കെമിക്കലിൻ്റെ ലിക്വിഡാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ 2 കിലോയുടെ ഈ പൊടിയിലേക്ക് ഈ 1 കിലോയുടെ ലിക്വിഡ് മുഴുവനായിട്ടും ചേർത്തിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മളിത് പുറത്തേക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. ഈ ഒരു 2 കിലോയുടെ പാക്കിൽ ഫുള്ളായിട്ട് ഈ 1 കിലോ ലിക്വിഡ് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെന്ത് ചെയ്യണം, ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ലിക്വിഡ് നമ്മൾ ഒഴിക്കണം. ഒരു അതിൻ്റെ ഒരു കാ ഭാഗം ഒരു കാ ഭാഗം ലിക്വിഡ് നമ്മൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു അര നമ്മൾ ഈ കെമിക്കൽ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു അഥവാ 2 കിലോയിൽ ഒരു 1/2 കിലോ പൗഡർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കിലോ പൗഡർ ഒന്നിച്ച് ഈ 1 കിലോ ലിക്വിഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലിക്വിഡ് സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്കൊരു ഈ ലിക്വിഡിൻ്റെ ഒരു കാ ഭാഗം ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ഭാഗം ഒരു 1/2 കിലോളം നമ്മൾ അതിലേക്ക് പൗഡർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്കൊരു കാ ഭാഗം കൂടി നമ്മൾ ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നെ 1/2 കിലോയുടെ അടുത്ത് നമുക്ക് അതിലേക്ക് പൗഡർ മിക്സ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ 3 കിലോ മൊത്തമായിട്ട് മിക്സ് ചെയ്യൽ കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ മൊത്തം മുകളിൽ പാറിക്കടന്ന് നമുക്കത് കറക്റ്റ് നമ്മളൊരു നമുക്ക് കിട്ടേണ്ട ഒരു രൂപത്തിലേക്ക് കിട്ടാതെ വരും.
അപ്പോൾ നമുക്കത് ഉപയോഗശൂന്യമായി പോവും. അപ്പോൾ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഇത് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സൊല്യൂഷന് ഒരു നല്ല രൂപത്തിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം 3 kg നമ്മളൊരു പാത്രത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്കത് മിക്സ് ചെയ്ത് അവസാനം കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഇതിലേക്ക് വെള്ളം ചേർക്കുക, മാക്സിമം ഒരു 300 ml വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ലിക്വിഡ് നമ്മൾ ചുമരിൽ അടിക്കുന്ന സമയത്ത്, ഒന്ന് ടൈറ്റ് വരുന്ന സമയത്ത് മാത്രമാണ് ഒരു 100 ml ഒരു 50 ml ഒക്കെ വെള്ളം ഒന്ന് ചേർത്തിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലായി കിട്ടിയ നമ്മുടെ വാട്ടർ പ്രൂഫിങ്, നമ്മൾ വാളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനും ഒരു 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന നമ്മുടെ കമ്പി ഇതിൽ തന്നെ വെക്കണം. കാരണം വെച്ചാൽ ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഒന്ന് ടൈറ്റ് വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിങ്ങുകാരോ ഉപയോഗിച്ച് കുറ്റിയായിട്ടുള്ള ബ്രഷാണ്. നമ്മൾ ചെറിയൊരു രൂപത്തിലായിട്ടുള്ള ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ അപ്പോൾ അതെല്ലാം നമ്മൾ പുതിയ ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറഞ്ഞ ഭാഗം നമ്മൾ കത്തിയോണ്ടോ അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ടെങ്കിലും ഇതുകൊണ്ട് ഒരു മൂർച്ചുള്ള ആയതും കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കൊണ്ടാണ് നമ്മൾ ഇത് ചുമരിൽ അപ്ലൈ ചെയ്യേണ്ടത്, വാളിൽ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു ഭാഗത്ത് ഏകദേശം അടിയിൽ നിന്നൊരു 1.5 മീറ്റർ ഉയരത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. അത് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ വീതിയിലും പിന്നെ ഫസ്റ്റ് കോട്ട് നമ്മൾ വീതിയിലാണ് അടിക്കേണ്ടത്, രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ഉയരത്തിൻ്റെ രീതിയിലുമാണ് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഇപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്ത് അടിച്ച് കൊണ്ടുവരണം, എങ്കിലുള്ള നമുക്ക് ആ കറക്റ്റ് ആ സൊല്യൂഷൻ അതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഏകദേശം ഒരു 6-5 വീതി നീളമുള്ളൊരു ബാത്റൂം ആണെങ്കിൽ അതിൽ നമുക്ക് ഒരു 4 kg കൊണ്ട് ഫസ്റ്റ് കോട്ടും അടിക്കുക, അതുപോലെ തന്നെ ഒരു 2 kg ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ടും അടിക്കാവുന്നതാണ്. ഫസ്റ്റ് കോട്ട് അടിക്കാനാണ് നമുക്ക് കൂടുതൽ സാധനം നമുക്ക് ആവശ്യം വരിക, നമ്മളെ സൊല്യൂഷൻ ആവശ്യം വരിക ഫസ്റ്റ് കോട്ടിനാണ് കൂടുതൽ ആവശ്യം വരിക. കാരണം വെച്ചാൽ ഫസ്റ്റ് കോട്ടിൽ നമുക്ക് അതിൻ്റെ ഈ പ്ലാസ്റ്ററിങ്ങിലുള്ള
ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകേണ്ട രീതിയിലാണ് നമ്മൾ അടിക്കേണ്ടത്. സെക്കൻഡ് കോട്ടിന് നമുക്ക് കുറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് ആ ഏരിയ മൊത്തം കവർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം വെച്ചാൽ ഏകദേശം ഒരു നിലദാനത്ത് നിന്ന് നമ്മളൊരു ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു അര മീറ്റർ നമ്മൾ ഉയരത്തിലേക്കാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അത്ര ഏകദേശം അത്ര മതി നമുക്ക് വരിക. കാരണം വെച്ചാൽ നമ്മൾ അടിയിൽ നിന്നാണ് നമുക്ക് ഈർപ്പം മുകളിലേക്ക് കല്ല് വലിച്ചെടുക്കാനുള്ള സാധ്യത ഉള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ ടൈലിടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അത് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ടൈലിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അത് ഞാനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ എത്തിക്കണം. കാരണം ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു 90% നമ്മുടെ വീടിൻ്റെ കുറേ കംപ്ലൈൻറ്റുകൾ നമുക്ക് തീർക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ബാത്റൂമിൻ്റെ ഏകദേശം ഫസ്റ്റ് കോട്ട് അടി നമ്മൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ ടൈമാണെങ്കിൽ, നോർമൽ നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ ഒരു 4 മണിക്കൂർ വെയിറ്റിങ്ങാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാവുകൊണ്ട് ഈർപ്പം കൂടുതലുള്ളതാവുകൊണ്ട് നമ്മളൊരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അടിച്ച് അപ്ലൈ ചെയ്തതിൻ്റെ അടിഭാഗം കാണുന്നുണ്ടാവും, ഗ്രൗണ്ടിൽ നമ്മൾ ഏകദേശം ഒരു 4 ഇഞ്ച് ചുമരിൽ നിന്ന് വിട്ട് ഒരു 4 ഇഞ്ച് രൂപ ഒരു ബ്രഷ് രൂപത്തിൽ നമ്മൾ ചുമരിൽ നിന്ന് വിട്ടടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ വരുന്ന വെള്ളം അതിലേക്ക് കല്ലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് കോട്ടിന് നമ്മൾ മിക്സ് ചെയ്ത് അതേ രൂപത്തിൽ തന്നെ സെക്കൻഡ് കോട്ടിന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ ഉയരത്തിൻ്റെ രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ കോട്ട് അടിക്കേണ്ടത്. എങ്കിൽ മാത്രമുള്ളൂ ഇനി ഏതെങ്കിലും ചെറിയ രൂപത്തിലുള്ള കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ചുമരിൻ്റെ വീതി നീളത്തിലും സെക്കൻഡ് കോട്ട് നമ്മൾ ഉയരത്തിൻ്റെ രീതിയിലാണ് അടിക്കേണ്ടത്. അപ്പോൾ ഉയരത്തിൻ്റെ രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അടിഭാഗം ഒരു ബ്രഷ് നമ്മൾ വിലങ്ങിന് ചുമരിൻ്റെ നീളം രീതിയിൽ വീതി രീതിയിൽ അടിക്കുക. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ മുകളിലേക്കും താഴേക്കുമാണ് അടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ രണ്ടാം കോട്ടും നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ബ്രഷനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടിൽ ഇളക്കുന്ന രൂപത്തിൽ തന്നെ സെക്കൻഡ് കോട്ടിൽ നമ്മൾ ടൈറ്റ് വരുന്ന സമയത്തൊന്ന് ഒരു 50 മില്ലി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്ത് കയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ടൈൽ ഒട്ടിക്കേണ്ടത് ഒരു 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്, നല്ലപോലെ ഉണങ്ങി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈൽ ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ 2 ബാത്റൂമിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.